Namaskaram. ഹൈദരാബാദിൽ ബുർഖ ധരിച്ചെത്തി ദുർഗാ പൂജയോടനുബന്ധിച്ച് പൂജാ പന്തലിൽ പ്രതിഷ്ഠിച്ചിരുന്ന ദുർഗാ വിഗ്രഹം നശിപ്പിക്കാൻ ശ്രമം നടത്തിയ രണ്ട് യുവതികളെ സംഘാടകർ പിടികൂടി. പൂജാ പന്തലിൽ കടന്ന ഇവർ സ്പാനർ ഉപയോഗിച്ചാണ് വിഗ്രഹം കേടുവരുത്താൻ ശ്രമം നടത്തിയത്. 20 വയസ്സിന് മുകളിൽ മാത്രമാണ് ഈ രണ്ട് യുവതികളുടെയും പ്രായം. ബുർഖ ധരിച്ചെത്തിയ യുവതികളിൽ ഒരാളുടെ കയ്യിൽ സ്പാനർ ഉണ്ടെന്നും അവർ ദുർഗാ വിഗ്രഹം നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും തിരിച്ചറിഞ്ഞ സംഘാടകരിൽ ഒരാൾ ഹൈദരാബാദ് സെൻട്രൽ പോലീസിനെ വിവരമറിയിച്ചു. പെൺകുട്ടിയെ തടയാൻ ശ്രമിച്ചപ്പോൾ അവർ അയാളെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതോടെ പന്തലിന്റെ ചുമതലയുള്ളവർ ഒത്തുകൂടി സ്ത്രീകളെ പിടികൂടി. ഇതാണ് പോലീസ് പറയുന്നത്. ഈ പന്തലിന് തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ പള്ളിയിലും ഈ യുവതികൾ പോയതായി പറയുന്നു. അവിടെ സ്ഥാപിച്ച മേരി മറിയത്തിന്റെ പ്രതിമയിലും കേടുപാടുകൾ വരുത്താൻ ഇവർ ശ്രമം നടത്തി. എന്നാൽ ഇവരോട് പള്ളി വിട്ടു പോകാൻ ചിലർ ആവശ്യപ്പെട്ടതോടെ പിന്തിരിയുകയായിരുന്നു. 22നും 30നും ഇടയിൽ പ്രായമുള്ള സഹോദരിമാർ അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ലെന്നും അവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നില്ലെന്നും എവിടെ നിന്നാണ് വന്നതെന്ന് പറയുന്നില്ലെന്നും ഹൈദരാബാദ് പോലീസ് പറയുന്നു. ഇത്രയുമായപ്പോൾ സെൻട്രൽ പോലീസ് ഹൈദരാബാദ് പോലീസിനെ വിവരമറിയിച്ചു. എന്താണ് സംഭവിച്ചതെന്നറിയാൻ പെൺകുട്ടികളെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ സഹകരിക്കുന്നില്ല. ഇവരുടെ വിശദാംശങ്ങൾ അറിയാൻ ശ്രമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. രാവിലെ 2 സ്ത്രീകൾ മേരി മാതാവിന്റെ പ്രതിമ തകർക്കാൻ ശ്രമിച്ചതായും പിന്നീട് അവർ ദുർഗാദേവിയുടെ പ്രതിമ തകർക്കാൻ ശ്രമിച്ചതായും ഞങ്ങൾക്കൊരു കോൾ ലഭിച്ചു. ഒരു സ്ത്രീ സ്പാനർ ചുമക്കുകയും തടയാൻ ശ്രമിച്ച നാട്ടുകാരനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ നാട്ടുകാർ ഇരുവരെയും പിടികൂടി സൈദാബാദ് പോലീസിന് കൈമാറി. ഞങ്ങൾ അവരുടെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ വളരെ വിചിത്രമായാണ് പെരുമാറുന്നത്. അന്വേഷണം നടക്കുന്നുണ്ടെന്നും DCP കൂട്ടിച്ചേർത്തു. അന്വേഷണം നടക്കുന്നുണ്ട്. ഇതായിരുന്നു DCP വാക്കുകൾ. ബംഗ്ലാദേശിലെ കാശിപൂർ സർബജനിൻ ദുർഗാക്ഷേത്രത്തിലെ ദുർഗാപൂജയ്ക്ക് മുന്നോടിയായി അജ്ഞാതർ ദുർഗാ വിഗ്രഹങ്ങൾ തകർത്തത് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഭവത്തെ ശക്തമായി അപലപിച്ച് മെഹന്ദിഗഞ്ച് പൂജ ഉജ്ജപോൻ പരിഷത്ത് നേതാക്കൾ ഉത്തരവാദികൾ നിയമപരമായി ശിക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 8 ഉത്തർപ്രദേശിലെ ലക്നൌവിലെ ഒരു ഹിന്ദു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് കേടുപാടുകൾ വരുത്തിയതിന് തൗഫീഖ് അഹമ്മദിനെ അറസ്റ്റ് ചെയ്തിരുന്നു. നെറ്റിയിൽ തിലകം ചാർത്തി അഹമ്മദ് ക്ഷേത്ര കവാടത്തിൽ പ്രവേശിച്ച് ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നതിനിടയിൽ ദേവന്റെ വിഗ്രഹം തകർക്കാൻ തുടങ്ങി. ദുർഗാപൂജയ്ക്ക് മുന്നോടിയായി ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആശങ്കകൾക്ക് വഴിയൊഴുക്കുകയാണ്.